തുല്ലാബിയ ലൈസ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽ ഖരിയത്തുൽ അതിറ എന്നുള്ള പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പഠന പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ഒരു കമൻറ്റും ഇട്ടേക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. أرسل فواز ردا لرسالة والده بعد الرحلة ونعده أرسل أيتشو ഫവാസ് ഫവാസ് അയച്ചു റദ്ദൻ ഒരു മറുപടി കത്ത് ഒരു മറുപടി ലി റിസാലത്തി വാലിദിഹി തൻ്റെ പിതാവിൻ്റെ കത്തിന് തൻ്റെ പിതാവിൻ്റെ കത്തിന് മറുപടി ആയിക്കൊണ്ട് ഫവാസ് ഒരു കത്തയച്ചു ബഅദ റിഹിലത്തി യാത്ര പോയതിന് ശേഷം ബഅദ ശേഷം അരിഹിലത്തി യാത്ര യാത്ര പോയതിന് ശേഷം വനുഇദ്ദുഹു നമുക്കതൊന്ന് തയ്യാറാക്കാം ഫവാസ് യാത്ര പോകുന്നതിന് മുന്നേ അവൻ്റെ പിതാവ് ഒരു കത്തയച്ചിരുന്നു. കത്തിലെ യാത്രാമംഗളങ്ങൾ നേരുന്നതിനൊപ്പം തന്നെ യാത്രയുടെ ചില ചിത്രങ്ങൾ ഇലക്ട്രോണിക് മെയിൽ വഴി ഇമെയിൽ വഴി അയച്ചു തരാനും ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു കത്തിൻ്റെ മറുപടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. വാലിദി അൽ അസീസ് ബഹുമാനപ്പെട്ട പിതാവിന് തുടങ്ങി വെക്കുന്നത് അങ്ങനെയാണ്. വാലിദി അൽ അസീസ് ബഹുമാനപ്പെട്ട പിതാവിന് ബാക്കി എങ്ങനെയാണ് എഴുതുക? ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. രണ്ടാമത്തെ വരിയിൽ തഹിയ്യത്തൻ തൊയ്യിബത്തൻ മുബാറക്കത്തൻ വബാഴത് തഹിയ്യത്തൻ തൊയ്യിബത്തൻ മുബാറക്കത്തൻ വബാഴത് ഐശ്വര്യപൂർണമായ നല്ല ആശംസകൾക്ക് ശേഷം ഹസ്വൽത്തു അലാരിസാലിക്ക അടുത്ത പാരഗ്രാഫ് തുടങ്ങുകയാണ്. ഹസ്വൽത്തു അലാരിസാലത്തിക്ക ഹസ്വൽത്തു എനിക്ക് ലഭിച്ചു അലാരിസാലത്തിക്ക നിങ്ങളുടെ കത്ത് അർജു അന്നക ഫി ഖൈരിൻ വ ആഫിയത്തിൻ അർജു ഞാൻ കരുതുന്നു അന്നക തീർച്ചയായിട്ടും നിങ്ങളെ ഫി ഖൈരിൻ വ ആഫിയത്തിൻ നന്മയിലും ആരോഗ്യത്തിലുമാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നന്മയിലും ആരോഗ്യത്തിലുമാണ് എന്ന് ഞാൻ കരുതുന്നു കാനത്തിൽ രിഹലത്തു മുസല്ലിയത്തൻ കാനത്തിൽ രിഹലത്തു യാത്ര ആയിരുന്നു മുസല്ലിയത്തൻ സന്തോഷപൂർണ്ണം ആശ്വാസപൂർണമായിരുന്നു ഷാർത്തു ബി ജമാലിൽ ഖറിയത്തി ഷാർത്തു എനിക്ക് അനുഭവിച്ചു ഞാൻ അനുഭവിച്ചു ബി ജമാലിൽ ഖറിയത്തി ജമാല് മന ഭംഗിയാണ് അൽ ഖറിയത്ത് ഗ്രാമം ഗ്രാമത്തിൻ്റെ ഭംഗി ഞാൻ ആസ്വദിച്ചു സ അർസിലു ബാലുസുവരി അൽ ജദ്ദാബ അബ്റൽ ബരീദിൽ ഇലക്ട്രോണി സ അർസിലു ഞാൻ അയക്കാം സ അർസലു ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ബാലുസുവരി ചില ചിത്രങ്ങൾ സൂറത്തും ജമ്മ സുവറാണ് ചിത്രങ്ങൾ ചില ചിത്രങ്ങൾ ഞാൻ അയച്ചു തരാം അൽ ജദ്ദാബത്തി ഭംഗിയുള്ള നല്ല മനോഹരമായ ചിത്രങ്ങൾ ഞാൻ അയച്ചു തരാം അബ്റൽ ബരീദിൽ ഇലക്ട്രോണി ഇമെയിൽ വഴി ഇൻഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം വ ശുക്രൻ നന്ദി തൻ താഴെ വലതുവശത്ത് സ്ഥലവും ഡേറ്റും നൽകണം സ്ഥലം ഏതാണ് കാലിക്കൂത്ത് കോഴിക്കോടാണ് ദെൻ ഡേറ്റ് 16/9/2020 അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം ദെൻ ഇടതുവശത്ത് ഇബ്നുക അൽ ഹബീബ് ഫവാസ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകന് ഫവാസ് എഴുതുന്ന കത്ത് ഓക്കെ അപ്പോൾ ഫവാസ് ഗ്രാമത്തിൻ്റെ ഭംഗി അതിയായി ആഗ്രഹിച്ചു അതിയായി ആസ്വദിച്ചു ഓക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആനിക വചനങ്ങളിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് സൂറത്തുൽ അബ്സിലെ ചില ആയത്തുകളെ നമ്മളെ യൂണിറ്റിൻ്റെ തീം തന്നെ മാ അജ്മലുൽ കൗന് എന്തൊരു മനോഹാരിതയാണ് ഈ ലോകത്തിന് എന്നാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ ഭംഗിയെക്കുറിച്ചിട്ട് പറയുന്ന ചില ഖുർആൻ സൂക്തങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഫൽ യന്ദുരിൽ ഇൻസാനു ഇലാ തുആമിഹി അല്ലാഹു തആല ഖുർആനിലൂടെ പറയാണ് ഫൽ യന്ദുരിൽ ഇൻസാനു ഇലാ തുആമിഹി ഫൽ യന്ദുരി നോക്കട്ടെ അപ്പോൾ നോക്കട്ടെ അൽ ഇൻസാനു മനുഷ്യന് നോക്കട്ടെ ഇലാ തുആമിഹി അവൻ്റെ ഭക്ഷണത്തിലേക്ക് മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ എന്നർത്ഥം അന്ന സ്വബബു നൽമ അസൊബ അന്ന തീർച്ചയായിട്ടും നാം അള്ളാഹു തആല പറയാണ് തീർച്ചയായിട്ടും നാം സ്വബബുന ചൊരിഞ്ഞു സ്വബബുന നമ്മൾ ചൊരിഞ്ഞിട്ടുണ്ട് അൽമാ വെള്ളം വെള്ളത്തെ ചൊരിഞ്ഞു സ്വബൻ ഒരു ചൊരിച്ചിൽ നാം വെള്ളത്തിനെ ഒരു ചൊരിച്ചിൽ ചൊരിഞ്ഞു സുമ്മ ശക്കക്കിനൽ അർള ശക്ക
സുമ്മ പിന്നീട് ഷക്കക്കിന നാം പിളർത്തിയിട്ടുണ്ട്. ഷക്കമന പിളർത്തുക, ഓക്കെ. ഷക്കക്കിന നാം പിളർത്തിയിട്ടുണ്ട്. അൽ അർള ഭൂമിയെ, ഭൂമിയെ നാം പിളർത്തിയിട്ടുണ്ട്. ഷക്കൻ ഒരു പിളർത്തൽ, ഭൂമിയെ നാം ഒരു പിളർത്തൽ പിളർത്തിയിട്ടുണ്ട്. ഫ അൻപത്തിന അവിടെ മുളപ്പിച്ചിട്ടുണ്ട്. ഫീഹ അതിൽ, ആ പിളർത്തലിലൂടെയൊക്കെ നാം മുളപ്പിച്ചിട്ടുണ്ട്. ഹബ്ബൻ ധാന്യങ്ങൾ, അപ്പോൾ പിളർത്തി എന്ന് പറയുന്നത് ഈ ധാന്യങ്ങൾ മുളക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ 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 ആയിരക്കണക്കിന് വരുന്ന പിളർത്തലുകളാണ്. അപ്പോൾ ആ പിളർത്തലിലൂടെ, ആ വിടവിലൂടെ എന്താണ് നാം ധാന്യങ്ങളെ മുളപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മുളപ്പിച്ചിട്ടുള്ളത്? വൈനബൻ വഖൽബ, വൈനബൻ മുന്തിരിയും, വഖൽബ പച്ചക്കറിയും, വൈനബൻ വഖൽബ മുന്തിരിയും പച്ചക്കറിയും. വസൈതൂനം വനഹല, വസൈതൂനൻ ഒലീവ്, വസൈതൂനൻ ഒലീവും മുളപ്പിച്ചിട്ടുണ്ട്. വനഹല ഈത്തപ്പനകളും, വനഹലൻ ഈത്തപ്പനകളും. വഹദായിക്കൽ ഉൽബ, വഹദായിക്ക ഉൽബൻ, വഹദായിക്ക് തോട്ടങ്ങൾ, ഉൽബൻ ഇടതൂർന്ന് നിൽക്കുന്ന, ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും നാം ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ മുളപ്പിച്ചിട്ടുണ്ട്. വഫാക്കിഹത്തിൻ വ അബ്ബ, വഫാക്കിഹത്ത്, ഫാക്കിഹത്ത് പഴവർഗ്ഗങ്ങളാണ്. വ അബ്ബ, അബ്ബ എന്ന് പറഞ്ഞാൽ പുല്ലുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്? മത്താൻലക്കും വലി അൻആമിക്കും, മത്താൻലക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട്. ലക്കും നിങ്ങൾക്കും, വലി അൻആമിക്കും നിങ്ങളുടെ മൃഗങ്ങൾക്കും, നിങ്ങളുടെ കന്നുകാലികൾക്കും, നിങ്ങൾക്കും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈയൊരു നിർമ്മിക്കൽ, ഈയൊരു വിടവുണ്ടാക്കി മഴ വർഷിച്ചിട്ട് പുല്ലുകളും ധാന്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ മുളപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയാണ്. തൊട്ടടുത്ത പേജിൽ രണ്ട് ചോദ്യങ്ങൾ കാണാൻ കഴിയും. മാദാ യഅ്മുറുല്ലാഹു തആല അൽ ഇൻസാന ഫി ആയത്തിൽ കരീമ, മാദാ എന്താണ് യഅ്മുറുല്ലാഹു അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്, കൽപ്പിക്കുന്നത്. അമറ യഅ്മുറു എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക. അല്ലാഹു, അല്ലാഹു കൽപ്പിക്കുന്നത്. അൽ ഇൻസാന മനുഷ്യനോട്, എന്താണ് അല്ലാഹു തആല മനുഷ്യനോട് കൽപ്പിക്കുന്നത്? ഫി ആയത്തിൽ കരീമ, ഈ വിശിഷ്ട ആയത്തിലൂടെ, ഈ നല്ല ആയത്തുകളിലൂടെ അല്ലാഹു തആല കൽപ്പിക്കുന്നത് എന്താണ്? എന്താണ് കൽപ്പിക്കുന്നത്? യഅ്മുറുല്ലാഹു തആല അൽ ഇൻസാന ഫി ആയത്തിൽ കരീമത്തി അൻ യൻളുറ ഇലാ തുആമിഹി, അൻ യൻളുറ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇലാ തുആമിഹി തൻ്റെ ഭക്ഷണത്തിലേക്ക്, തൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല കൽപ്പിക്കുന്നത്. അപ്പോൾ ഉത്തരം എങ്ങനെയാണ് എഴുതുക? യഅ്മുറുല്ലാഹു തആല അൽ ഇൻസാന ഫി ആയത്തിൽ കരീമത്തി അൻ യൻളുറ ഇലാ തുആമിഹി എന്ന രീതിയിലാണ് എഴുതേണ്ടത്. ദൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൈഫ യുവഫിറുല്ലാഹു തആല ലനാ അത്തുആമ, കൈഫ എങ്ങനെയാണ് യുവഫിറു, വഫറ എന്ന് പറഞ്ഞാൽ ലഭ്യമാക്കുക, യുവഫിറു ലഭ്യമാക്കുന്നത്, അള്ളാഹു തആല, അള്ളാഹു തആല എങ്ങനെയാണ് ലഭ്യമാക്കുന്നത് ലനാ നമുക്ക് വേണ്ടിയിട്ട്, അത്തുആമ ഭക്ഷണം, നമുക്ക് വേണ്ടി അള്ളാഹു തആല എങ്ങനെയാണ് ഭക്ഷണം ലഭ്യമാക്കുന്നത്? അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതുക? ആയത്തിൽ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യം മഴ വർഷിക്കുന്നു, എന്നിട്ട് ഭൂമിയെ പിളർത്തുന്നു, അതിലൂടെ ധാന്യങ്ങളെ മുളപ്പിക്കുന്നു, ഇടതൂർന്ന തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി എഴുതുകയാണെങ്കിൽ, അൻസൽ അള്ളാഹു തആല അൻസലല്ലാഹു, അല്ലാഹു ഇറക്കിയിട്ടുണ്ട്, മിനസ്സമായി ആകാശത്ത് നിന്ന്, മാ അൻ വെള്ളത്തിന്, വ അമ്പത്ത ബിഹി ഹബ്ബം വനബാത്ത, വ അൻപത്ത എന്നിട്ട് മുളപ്പിച്ചു, ബിഹി അതിൽ, ഹബ്ബൻ ധാന്യങ്ങളും, വനബാത്തൻ ചെടികളും. ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. ഒന്നുകൂടെ പറയാം, അൻസലല്ലാഹു തആല മിനസ്സമായി മാ അൻ വ അമ്പത്ത ബിഹി ഹബ്ബം വനബാത്ത. ഓക്കെ, ഉത്തരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് എടുക്കുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാ. ശുക്രൻ ലക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.